എച്ച് സലാം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിനു സമീപം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. അറവുകാട് ശ്രീദേവി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയ്ക്ക് സമീപമാണ് 486,822 രൂപ ചെലവിൽ ലൈറ്റ് സ്ഥാപിച്ചത്. എച്ച് സലാം എം എൽ എ ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ്, പഞ്ചായത്ത് അംഗം ഗീതാബാബു, ക്ഷേത്രയോഗം പ്രസിഡന്റ് എസ് കിഷോർ കുമാർ, സി പി എം പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജഗദീശൻ എന്നിവർ പങ്കെടുത്തു. അറവുകാട് ക്ഷേത്രം, അമ്പലപ്പുഴ ക്ഷേത്രം, മുല്ലയ്ക്കൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിയോജക മണ്ഡലമാണ് നമ്മുടെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം. കടറോട് ക്ഷേത്രം സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട ജീവിതവുമെല്ലാം നമ്മുടെ നാടിൻ്റെ ജനതയുടെ അഭേദ്യമായിട്ടുള്ള ഭാഗമാണ്. നിശ്ചയമായും അറവുകാട് ആരാധനാലയം എന്ന നിലയിൽ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ്. ഇവിടെ പറഞ്ഞ പോലെ ഞാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിശ്ചയമായും നമ്മുടെ ഒരു നാടിൻ്റെ ജീവിതത്തിൽ ആത്മീയ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രഥമ സ്ഥാനമുള്ള ഒന്നാണ് നമ്മുടെ ക്ഷേത്രവും അതുപോലെ വിദ്യാലയങ്ങളുമെല്ലാം. അതിൻ്റെ പരിസരം ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഏതാണ്ട് 486,000 രൂപ മുടക്കി ഇപ്പോൾ ഈ ഒരു ഹൈമാസ്റ്റേറ്റ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചത്. കൂടുതൽ ആവശ്യങ്ങൾ സ്വാഭാവികമുണ്ടാവും. നമ്മുടെ ഫണ്ടിൻ്റെ കൂടി ലഭ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. വിദ്യാർത്ഥി എന്ന രീതിയിൽ ആ എം എൽ എ സ്ഥാനം കിട്ടിയപ്പോൾ ആ സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷകരമാണ്. അത്തരം നടപടിയിലേക്ക് അറവുകാട് ക്ഷേത്രയോഗത്തിൻ്റെ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇനിയും നിരവധി പ്രശ്നങ്ങൾ അറവുകാടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കിഴക്കേ നടയിലും ഇതുപോലെ ഒരു ലൈറ്റ് സ്ഥാപിക്കുവാൻ ആവശ്യമായ ഒരു സംവിധാനം കൂടി എം എൽ എയുടെ ഭാഗത്തുണ്ടാകണം.